الدرس الرابع പാഠം നാല് അൽ അസ്നാനു പല്ലുകൾ അൽ അസ്നാനു പല്ലുകൾ ആ പല്ലുകളെ പറ്റി പഠിക്കാൻ പോണത് മഖ്റജുകൾ പഠിക്കുന്നതിന് പല്ലുകളെ സംബന്ധിച്ച് അറിയൽ അത്യാവശ്യമാണ് അല്ലേ ഈ മഖ്റജുകൾ പഠിക്കുന്നതിന് പല്ലുകളെ സംബന്ധിച്ച് അറിയണം പല്ലുകൾക്ക് ഓരോ പല്ലിനും ഓരോ പേരുള്ളത് മൊത്തത്തിൽ പല്ലാണെങ്കിലും ഓരോ പല്ലിനും ഓരോ പേരുണ്ട് ആ പല്ലുകളുടെ പേര് പഠിക്കണം അധികം ആളുകൾക്കും താഴെയും മുകളിലുമായി 32 പല്ലാണ് ഉണ്ടാവുക എത്ര പല്ലുണ്ട് 32 പല്ലുണ്ടാവും താഴെയും മുകളിലായിട്ട് ആ നമ്മൾ കുറച്ച് എണ്ണ അയക്കുക ഇപ്പണല്ലോ കുറച്ച് എണ്ണ അയക്കുക എത്ര പല്ലുണ്ട് സാധാരണഗതിയിൽ എത്ര പല്ലുണ്ടാവും 32 പല്ലുണ്ടാവും ഞാൻ 32 പല്ല് അവൾ തിരിക്കാൻ പോവാണ് ആ ഒന്ന് സനായ എന്ത് സനായ സനായ എന്ന് പറഞ്ഞ മുൻപല്ലുകൾ എന്താണ് കണ്ടോ സനായ മുൻപല്ല് ഈ മുൻപല്ല് താഴെയും താഴെ രണ്ട് മുകളിൽ രണ്ട് ഇത് പിന്നെ ഇത് ഇതാണ് മുൻപല്ല് കണ്ടോ താഴെ രണ്ട് ഇതാണ് കുത്തുവയ്ക്കാനായിട്ട് ആണ് സ്ക്രീൻ തോന്നരുത് ആ താഴെ രണ്ട് മുകളിൽ രണ്ട് ഈ പറഞ്ഞ പേരാണ് സനായ എന്ത് സനായ അതിന്റെ മലയാളം എന്താ മുൻപല്ല് എന്റെ മലയാളം മുൻപല്ല് അപ്പൊ അതാണെന്ത് സനായ താഴെ രണ്ട് മുകളിൽ രണ്ട് അടുത്തത് റബായിയാത്ത് എന്ത് റബായിയാത്ത് റബായിയാത്ത് പറഞ്ഞ ഉളിപ്പല്ലുകൾ എന്താണ് ഉളിപ്പല്ലുകൾ ഉളിപ്പല്ലുകൾ മുൻ പല്ലുകളുടെ ഇരുവശങ്ങളിലും ഓരോന്ന് അപ്പൊ ഇതാണ് മുൻപല്ല് ഇതും ഇതും എന്താണ് റബായിയാത്ത് ആ താഴെ ആകുമ്പോഴോ ഇതും ഇതും അപ്പൊ ഇത്രയുമാണെന്ത് റബായിയാത്ത് ഈ കാണുന്ന രണ്ടെണ്ണം സനായ മുൻപല്ല് അതിന്റെ ഇരുവശങ്ങളിലുള്ള ഓരോന്നും റബായിയാത്ത് അടുത്തതാണ് അൻയാബ് എന്ത് അൻയാബ് കോമ്പല്ല് എന്ത് കോമ്പല്ല് ഇപ്പൊ പറഞ്ഞ ഉളിപ്പല്ലുകളുടെ അടുത്തുള്ള ഓരോന്ന് ഇതാണല്ലോ ഉളിപ്പല്ല് അല്ലെ ഈ ഉളിപ്പല്ല് അടുത്തുള്ള ഓരോന്ന് അതാണെന്ത് കോമ്പല്ല് അത് പറയുക ഇതും 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 കോമ്പല്ല് അപ്പൊ ഒന്നുകൂടി നോക്കാം ഇതാണെന്ത് സനായ മുൻപല്ല് രണ്ടെണ്ണം ആ പിന്നെ റബായിയാത്ത് ഉളിപ്പല്ല് മുൻപല്ലുകളുടെ രണ്ടു വശത്തുള്ള ഓരോന്ന് റബായിയാത്ത് അതായത് ഉളിപ്പല്ല് പിന്നെ ഉള്ളത് അനിയാവ് കോൺപല്ല് കോൺപല്ല് എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ലിന്റെ അപ്പുറം ഇപ്പുറം ഓരോന്ന് ഉളിപ്പല്ലിന്റെ അപ്പുറത്ത് കാണുന്ന ഓരോന്ന് അടുത്ത ലവാഹിക്ക് ചിരിപ്പല്ല് ലവാഹിക്ക് എന്ത് ചിരിപ്പല്ല് അതെന്താ കോൺപല്ലുകളുടെ അപ്പുറം ഓരോന്ന് ഇതാണല്ലോ കോൺപല്ല് ഈ കോൺപല്ലുകളുടെ അപ്പുറത്ത് കാണുന്ന ഈ ഓരോ വലുതാണെന്ത് ഇത് പിന്നെ ഇത് ഇത് ഇത്രയുമാണെന്ത്
വ്യവഹാരിക്ക് ചിരിപ്പല്ല, ചിരിക്കുമ്പോ അത്രേ കാണുക, സാധാരണ അത്രേ കാണും ചിരിപ്പല്ല. അടുത്ത തവാഹി, എന്ത് തവാഹി? ആസ്വൻ പല്ലുകൾ എന്ന് പറയും, ആസ്വൻ പല്ലുകൾ. അതായത് ചിരിപ്പല്ലുകളുടെ അപ്പുറം മൂന്ന് വീതം, ആ ചിരിപ്പല്ലുകൾ അപ്പുറത്ത് കാണുന്ന മൂന്ന് വീതം പല്ലാണ് എന്ത്, എന്ത് തവാഹി. ഏയ് ഈ കാണുന്ന അണപ്പല്ലു, ഈ കാണുന്ന അണപ്പല്ല്, ഈ അണപ്പല്ല്, ഈ അണപ്പല്ല്, ഈ അണപ്പല്ല്, ഈ അണപ്പല്ല് ണ്ടോ? അത്രയുമാണെന്ത്, എന്ത് ആ തവാഹി, തവാഹി ആ മൂന്ന് അണപ്പല്ല്. ആ അപ്പൊ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ഇത് രണ്ടും ചിരിപ്പല്ല്, ഇത് രണ്ടും ഇല്ല മുൻപല്ല്. മുൻപല്ലിന്റെ അപ്പുറം എപ്പുറം കാണുന്നത് റബായിയാത്ത്, ഉളിപ്പല്ല്. അതിന്റെ അപ്പുറം എപ്പുറം കാണുന്ന എണ്ണം അയ്യാബ്, കോൺപല്ല്. അതിന്റെ അപ്പുറം എപ്പുറം കാണുന്ന എണ്ണം ലവാഹിക്ക്, ചിരിപ്പല്ല്. അതിന്റെ അപ്പുറം കാണുന്ന മൂന്നെണ്ണം തവാഹീൻ. ഇനി നവാജിദ്, കോട്ട് പല്ലുകൾ. നവാജിദ് കോട്ട് പല്ലുകൾ, അതായത് ആസ്വൻ പല്ലുകളുടെ അപ്പുറം കാണുന്ന ഒരെണ്ണം. പറഞ്ഞ ആസ്വൻ പല്ലുണ്ടല്ലോ, ആ മൂന്നെണ്ണപ്പല്ല്, അതിന്റെ അപ്പുറം കാണുന്ന ഒരു പല്ലുണ്ട്, ആ പല്ലാണെന്ത് നവാജിദ്, ആ പല്ലാണെന്ത് നവാജിദ്. ആ പല്ലാണെന്ത് നവാജിദ്. ഇത്രയുമാണ് പല്ലുകൾ. മനസ്സിലായോ? പല്ല് മനസ്സിലായില്ലേ? 32 പല്ലാ ഉള്ളത് നമുക്ക്, 32 പല്ലാണ് ഉള്ളത്. ആ 32 പല്ലുകളിൽ സനായ, റബായിയാത്ത്, അനിയാബ്, ലവാഹിക്ക്, തവാഹി, നവാജിദ്, ഇങ്ങനെ അഞ്ച് രീതിയുള്ളത്. സനായ എന്ന് പറഞ്ഞ ആ ഇതും ഇതും മുൻപല്ലുകൾ രണ്ടെണ്ണം, പിന്നെ അത് കഴിഞ്ഞാ ഉള്ളത് റബായിയാത്ത്. റബായിയാത്ത് എന്ന് പറഞ്ഞ ആ മുൻപല്ലുകളുടെ അപ്പുറം കാണുന്ന ഒരെണ്ണം, അപ്പുറം എപ്പോഴും കാണുന്ന ഓരോന്ന് റബായിയാത്ത്. പിന്നെ അനിയാബ്, അനിയാബ് എന്ന് പറഞ്ഞാൽ കോൺപല്ല്, കോൺപല്ല്, അതായത് ഉളിപ്പല്ലുകളുടെ അപ്പുറം കാണുന്ന ഓരോ പല്ല്, അതാണ് കോമ്പല്ല്. പിന്നെ ഉള്ളത് ലവാഹിക്ക് ചിരിപ്പല്ല്, അതാണ് അനിയാവിന്റെ അപ്പുറം കാണുന്ന ഓരോ പല്ല്, അതാണ് ഇത് പല്ല് ചിരിപ്പല്ല്. പിന്നെ പറഞ്ഞത് തവാഹീനാണ്, അതായത് ചിരിപ്പല്ലിന്റെ അപ്പുറം കാണുന്ന മൂന്ന് പല്ലുകളാണെന്ത്, എന്ത് തവാഹീൻ, തവാഹീൻ. പിന്നെ ഒരെണ്ണം ബാക്കിയുണ്ട്, അതാണ് നവാജിദ്, കോട്ട് പല്ല്, ആസ്വൻ പല്ലുകളുടെ അപ്പുറം കാണുന്ന ഓരോ പല്ല്. ഇത്രയുമാണ് നമ്മുടെ പല്ലുകളുമായി ബന്ധപ്പെട്ടുള്ള ഇനങ്ങൾ. മനസ്സിലായ അത്രേ? ശരിക്കും മനസ്സിലായി? ആ സനായ നാല് മുൻപല്ല്, റുബായിയാത്ത് ഉളിപ്പല്ല്, കണ്ടോ? സനായ നാല് മുമ്പല്ല്, റുബായിയ തുളിപ്പല്ല്, നാബെന്നാൽ കോൺപല്ല്, ലവാഹിക്ക് നാല് ചിരിപ്പല്ല്, തവാഹി നാസുൻ പല്ലുകളാ ചവയ്ക്കാനായി 12, നാജിദ് കോട്ട് പല്ലുകളാ കടവായെന്ന് പേരുണ്ട്. ആ പാട്ട് പഠിച്ചത് തമ്പിഹ്. സനായ നാല് മുമ്പല്ല്, സനായ നാല് മുമ്പല്ലാണ്, താഴെ മുകളിൽ രണ്ട്, താഴെ രണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞ, റുബായിയാത്ത് ഉളിപ്പല്ലാണ്, പിന്നെ നാബന്നാൽ കോമ്പല്ലാണ്, ലവാഹിക്ക് നാല് ചിരിപ്പല്ലാണ്, താഴെ ഇവിടെ വന്ന ഇവിടെ വന്ന ഇവിടെ വന്ന ഇവിടെ വന്ന തവാഹി എന്ന് പറഞ്ഞ ആസൂൻ പല്ലാണ്, ആസൂൻ പല്ല്, അത് ചവയ്ക്കാനായി ഉപയോഗിക്കുന്ന 12 പല്ലാണ്. നമ്മൾ ചവയ്ക്കുക, ചവയ്ക്കാൻ വേണ്ട ആ നാള്, ഇവിടെ ഇവിടെ മൂന്ന്, ഇവിടെ മൂന്ന്,
ഇവിടെ മൂന്ന്, ഇവിടെ മൂന്ന്, എത്രയായി? പന്ത്രണ്ട് പല്ലുണ്ട്. നാജിദ് കോട്ട് പല്ലാണ്, അതിന് കടവായ എന്ന പേരുണ്ട്. എന്ത് കടവായ? തമ്പി ഉണർത്ത്. അനിയാബിന് ശേഷമുള്ള 20 പല്ലുകളും കൂടി അദറാസ് അണപ്പല്ലുകൾ എന്ന് പറയും. ഏതാ അനിയാബ്? അനിയാബ് ഏതാ? അനിയാബ് ഏതാ? നോക്ക്, അനിയാബ് എന്നാൽ കോൺപല്ലുകളുടെ, കോമ്പല്ലുകളാണ് അനിയാബ്. കോമ്പല്ലാണ്, അത് ഉളിപ്പല്ലുകളുടെ അടുത്ത് വരുന്ന പല്ല് അല്ലേ. ഇത് രണ്ടും മുൻപല്ല്, അത് കഴിഞ്ഞാൽ റബായ തുളിപ്പല്ല്, അത് കഴിഞ്ഞാൽ എണ്ണം കോമ്പല്ല്. ആ അപ്പൊ ഈ ചിരിപ്പല്ല് മുതലുള്ളത്, എന്ത് ചിരിപ്പല്ല് മുതലുള്ള ബാക്കി എല്ലാ പല്ലുകൾക്കും വരാനെന്ത്? എന്ത് ഇങ്ങ മൊത്തം അദറാസ്. എന്ത് അദറാസ്? അദറാസ് എന്ന് പറയും. പിന്നെ പാഠപുസ്തകത്തില് പല്ലുകളുടെ ചിത്രവും മഹറജും നോക്കി മനസ്സിലാക്കുക. കണ്ടോ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കാണാം പല്ല്. അത് നോക്കി മനസ്സിലാക്കണം, ശരിക്കും അത് നോക്കി മനസ്സിലാക്കണം. ഇനി അടുത്ത അടുത്ത പുസ്തകം പാടുക ചോദിക്കും, എവിടെയാണ് മുമ്പല്ല്, അല്ല എവിടെയാണ് സനായ? തൊട്ട് കാണിച്ചു സനായ ചോദിക്കുള്ളൂ, മുമ്പിലെന്ന് ചോദിക്കില്ല. സനായ എവിടെയാ, റബായത്ത് എവിടെയാ, അനിയാമ എവിടെയാ, ലവായിക്ക് എവിടെയാ, തവാഹിൻ എവിടെയാ, നവായ ചോദിക്കും, നവാജിദ് എവിടെയാ? അപ്പൊ ശരിക്കും പറഞ്ഞു മനസ്സിലായില്ലോ. മനസ്സിലായില്ലേ?